SAS Hindi Learning School ilekku ella kuttikalkkum swagatham. Innathe ee video ile 5th class inde unit 3 ile People Dadi ki kadha enna paadabhagamaanu njan edukkunnathu. Ikai 3 People Dadi ki kadha. Chitramen kya hai? Ek ped hai. Kaisa ped? People ped. People arayal aanu. അരയാൽ മുത്തശ്ശിയുടെ കഥ. പീപ്പൽ ദാദി കി കഥ, അരയാൽ മുത്തശ്ശിയുടെ കഥ. ഈ ചിത്രമേ ക്യാ ക്യാ ഹേ, നോക്കൂ ഈ ചിത്രത്തിൽ എന്തെല്ലാമുണ്ട്? എക്ക് പേട്, എക്ക് പീപ്പൽ പേട് അല്ലേ. ഒരു അരയാലുണ്ട്, ചിടിയ പക്ഷിയുണ്ട്, ബച്ചേ കുട്ടികളുണ്ട്. നോക്കൂ ഈ ചിത്രത്തിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? മുത്തശ്ശി എങ്ങനെയായിരിക്കുന്നത്? ചിരിച്ചുകൊണ്ടിരിക്കുന്നു അല്ലേ. ഈ മരമുത്തശ്ശി പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും പ്രത്യേകത നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? കുട്ടികൾ എന്തൊക്കെയോ അലങ്കരിക്കുന്നുണ്ടല്ലേ, എന്തുകൊണ്ടായിരിക്കും? നമുക്ക് നോക്കാം. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. പീപ്പൽ ദാദി ക്യൂ ഹസ് രഹി ഹൈം, അരയാൽ മുത്തശ്ശി എന്തുകൊണ്ടാണ് ചിരിച്ചുകൊണ്ടിരിക്കുന്നത്? അതുപോലെ തന്നെ ബച്ചേ ക്യൂം സജാ രഹി ഹൈം, കുട്ടികൾ അരയാൽ മുത്തശ്ശിയെ അണിയിച്ചൊരുക്കുന്നത് എന്തിനാണ്? നോക്കൂ ഈ ചിത്രത്തില് ഈ അരയാൽ മുത്തശ്ശി പീപ്പൽ ദാദിയെ കുട്ടികളെല്ലാം ചേർന്ന് അണിയിച്ചൊരുക്കുന്ന ചിത്രം നിങ്ങൾ കാണുന്നില്ലേ? എന്തായിരിക്കും കാരണം? മുത്തശ്ശിക്ക് സന്തോഷമാണ് അല്ലേ. മുത്തശ്ശിയുടെ മുഖത്ത് നമുക്കറിയാം മുത്തശ്ശിക്ക് സന്തോഷമാണ്. ഈ അരയാൽ മുത്തശ്ശിക്ക് നല്ല സന്തോഷമുണ്ട്. നോക്കാം നമുക്ക്. ഉദിനൂർ ഗാവ് കെ ബച്ചേ ആജ് ബഹുത്ത് ഖുഷി ഹൈ. ഉദിനൂർ ഗ്രാമത്തിലെ കുട്ടികൾക്ക് ഇന്ന് വളരെ സന്തോഷമാണ്. കാരണം എന്താ? കൽ നാളെ പീപ്പൽ ദാദിക്ക ജന്മദിൻ ഹേ, അരയാൽ മുത്തശ്ശിയുടെ ജന്മദിനമാണ്. ആ ഗ്രാമവാസികൾക്ക് ഈ അരയാൽ മുത്തശ്ശിയെ വളരെയധികം ഇഷ്ടമാണ്. അപ്പോൾ എല്ലാ വർഷത്തിലും അവർ അരയാൽ മുത്തശ്ശിയുടെ ജന്മദിനം ആഘോഷിക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ ഈ അരയാൽ മുത്തശ്ശിയുടെ ജന്മദിനം നാളെയാണ്. കുട്ടികളെല്ലാം ചേർന്ന് അരയാൽ മുത്തശ്ശിയെ അണിയിച്ചൊരുക്കുന്നതാണ് നമ്മൾ കാണുന്ന ഈ ചിത്രത്തിൽ. ഏതാണ് ഗ്രാമം? ഉദിനൂർ ഗാവ്. ഉദിനൂർ ഗാവ് കെ ബച്ചേ, ഉദിനൂർ ഗ്രാമത്തിലെ ബച്ചേ കുട്ടികൾ ആജിന്ന് ബഹുത്ത് ഖുഷിഹൈം, വളരെ സന്തോഷമാരാണ്. അവർക്ക് വളരെ സന്തോഷമാണിന്ന്. കൽ എന്തുകൊണ്ടാ? നാളെ പീപ്പൽ ദാദിക്ക ജന്മദിൻ ഹേ, അരയാൽ മുത്തശ്ശിയുടെ ജന്മദിനമാണ്. അതുകൊണ്ടാണ് അവർക്കൊക്കെ വളരെ സന്തോഷം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. പീപ്പൽ ദാദിക്ക് ഓം ഹസ് രഹി ഹൈ, എന്തുകൊണ്ടാണ് അരയാൽ മുത്തശ്ശി ചിരിച്ചുകൊണ്ടിരിക്കുന്നത്? പീപ്പൽ ദാദിക്ക ജന്മദിൻ ഹേ, നാളെ അരയാൽ മുത്തശ്ശിയുടെ ജന്മദിനമാണ്. ബച്ചേ ദാദിക്കോ സജാ രഹി ഹൈ, കുട്ടികൾ അരയാൽ മുത്തശ്ശിയെ അണിയിച്ചൊരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈസ് ഖുഷിമേ, ഈ സന്തോഷത്തിലാണ് പീപ്പൽ ദാദി ഹസ് രഹി ഹേ, പീപ്പൽ ദാദി ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. നോക്കാം നമുക്ക് എന്താണ് പീപ്പൽ ദാദിയുടെ കഥ എന്ന്. പീപ്പൽ ദാദിക്ക് കഥ, അരയാൽ മുത്തശ്ശിയുടെ കഥ. നമുക്ക് എല്ലാവർക്കും ഓരോ കഥ പറയാനുണ്ടാകും അല്ലേ. ഓരോരുത്തർക്കും അവരുടേതായ കുറേ കഥകളൊക്കെ പറയാനുണ്ടാകും. അപ്പോൾ നമുക്ക് ഇവിടെ ഈ അരയാൽ മുത്തശ്ശിക്കും നമ്മോടൊരു കഥ പറയാനുണ്ട്. ആ കഥ നമുക്കൊന്ന് നോക്കിയാലോ. പീപ്പൽ ദാദിക്ക് കഥ, അരയാൽ മുത്തശ്ശിയുടെ കഥ നമുക്കൊന്ന് കേൾക്കാം. ദാ അരയാൽ മുത്തശ്ശി പറയുകയാണ്. മേം പീപ്പൽ കാപ്പേടുഹും, ഞാൻ പീപ്പൽ കാപ്പേടുഹും. ഞാൻ ആരാണ്? ഞാൻ അരയാൽ വൃക്ഷമാണ്. മേ നഹി ജാൻതിക്ക് മേരി ആയു കിത്തനി ഹേ, എന്താ പറഞ്ഞേ? എൻ്റെ പ്രായം എനിക്കറിയില്ല. മേരി ആയു കിത്തനി ഹേ, എൻ്റെ വയസ്സ് എത്രയാണെന്ന് എനിക്കറിയില്ല. ആയു വയസ്സ്, ജാന അറിയുക. ലേക്കിൻ മുച്ചേ യാദ് ഹേ, എന്നാൽ എനിക്ക് ഓർമ്മയുണ്ട്. കൈ സാൽ പെഹലെ, കുറേ വർഷങ്ങൾക്ക് മുമ്പ്, കിസി ബലേ ആത്മീനെ, ഏതോ ഒരു നല്ല മനുഷ്യനാണ്. അഗസ്ത് കേ മഹീനേമേം മുച്ചേ യഹാം ലഖായാത, ഒരു ഓഗസ്റ്റ് മാസത്തിൽ എന്നെ ഇവിടെ നട്ടിട്ടുണ്ടായിരുന്നു. ഹാർസാൽ, ഓരോ വർഷവും ഈ ഗാവ് കേ ലോക്, ഈ ഗ്രാമത്തിലെ ജനങ്ങൾ ഏക് അഗസ്റ്റ് കോ, ഓഗസ്റ്റ് ഒന്നിന് മേരാ ജന്മദിൻ മനാത്തേഹായം, എൻ്റെ ജന്മദിനം ആഘോഷിക്കാറുണ്ട്.
आज इन मे बहुत खुश हूँ या वाले सन्ोषवती है അപ്പൊ എന്താ അരയാൽ മുത്തശ്ശി പറഞ്ഞത്? അരയാൽ മുത്തശ്ശിയുടെ കഥ നിങ്ങൾ കേട്ടോ? ഒന്നുകൂടെ പറയാം. മേം പീപ്പൽ കാ പേടുഹും, ഞാൻ അരയാൽ വൃക്ഷമാകുന്നു. മേ നഹീം ജാൻതി, എനിക്കറിയില്ല. കി എന്തെന്നാൽ, മേരി ആയു കിത്തനി ഹേ, എൻ്റെ ആയു, ആയു നിങ്ങൾ പഠിച്ചിട്ടുള്ളതല്ലേ, വയസ്സ്. എൻ്റെ വയസ്സ് കിത്തനി ഹേ, എത്രയാണെന്നൊന്നും എനിക്കറിയില്ല. ലേക്കിൻ, എന്നാൽ മുച്ചേയാത് ഹേ, എനിക്ക് ഓർമ്മയുണ്ട്. ഇവിടെ അരയാൽ മുത്തശ്ശി പറയുക കേട്ടോ, എനിക്ക് ഓർമ്മയുണ്ട്. കൈ സാൽ പെഹലേ, സാൽ എന്താ വർഷം, കുറേ വർഷങ്ങൾക്ക് പെഹലേ മുമ്പ്, കിസി ബലേ ആത്മി, ഏതോ ഒരു ബലേ ആത്മി, ഒരു നല്ല മനുഷ്യൻ, ആത്മി മനുഷ്യൻ, ആത്മീനെ അഗസ്ത്ക്കെ മഹീനെ, അഗസ്ത് നമ്മുടെ ഓഗസ്റ്റ് മാസമാണ്, ഓഗസ്റ്റ് മാസത്തിൽ, മഹീന മാസം, മുച്ചേ എഹാം ലഗായാദാ, എന്നെ ഇവിടെ കൊണ്ടുവന്ന് നട്ടിരുന്നു എന്ന് എനിക്ക് ഓർമ്മയുണ്ട്. അതുകൊണ്ട് തന്നെ ഹർ സാൽ, ഓരോ വർഷവും, ഈസ് ഗാവ് കെ ലോഗ്, ഈ ഗ്രാമത്തിലെ ജനങ്ങൾ, ലോഗ് ജനങ്ങൾ, ഗാവ് ഗ്രാമം, ഏക് അഗസ്തുക്കോ, ഓഗസ്റ്റ് ഒന്നാം തീയതി, മേരാ ജന്മദിൻ മനാത്തെ ഹായ്, എൻ്റെ ജന്മദിനം ആഘോഷിക്കാറുണ്ട്. ആജ് മേം ബഹുത്ത് ഖുശുഹും, അതുകൊണ്ട് ഇന്ന് ഞാൻ വളരെ സന്തോഷവതിയാണ്. ആജ് ഇന്ന് ടുഡേ, ബഹുത്ത് വളരെ, ഖുഷ് സന്തോഷം, ഖുഷ് സന്തോഷം, ഇന്ന് ഞാൻ വളരെ സന്തോഷവതിയാണ് എന്ന് നമ്മുടെ പീപ്പൽ ദാദി പറയുന്നു. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, പീപ്പൽ ക്യോം ഖുഷി ഹേ, എന്തുകൊണ്ടാണ് അരയാൽ സന്തോഷിക്കുന്നത്, എന്തുകൊണ്ടാ? കൈ സാൽ പെഹലേ കിസി ഭലേ ആത്മീനെ ഉദിനൂർ ഗാവുമേ പീപ്പൽ കോലകായ, ആ എന്തുകൊണ്ടാ, കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു നല്ല മനുഷ്യൻ ഇവിടെ പീപ്പൽ ദാദിയെ എന്ത് ചെയ്തിരുന്നു, കൊണ്ടുവന്ന് നട്ടിരുന്നു. ഈസ് ഗാവ് വാലെ പീപ്പൾക്കോ ബഹുത്ത് പ്യാർ കർത്തേ ഹേ, ഈ ഗ്രാമവാസികൾ അരയാൽ മുത്തശ്ശിയെ വളരെ സ്നേഹിച്ചിരുന്നു. വി ഹർ സാൽ, ഇവർ ഓരോ വർഷവും, പീപ്പൽക്ക ജന്മദിൻ ബി ഗൂബ് മനാത്തെ ഹൈ, ഈ പീപ്പൽ ദാദിയുടെ ജന്മദിനം വളരെ നന്നായിട്ട് ആഘോഷിക്കാറുണ്ട്. ഇസലിയെ, അതുകൊണ്ട് പീപ്പൽ ഖുശുഹേ, പീപ്പൽ ദാദി വളരെ സന്തോഷവതിയായത്. നമുക്ക് കുറച്ച് വൺ വേർഡ് ടൈപ്പ് ക്വസ്റ്റ്യൻ നോക്കാം. യഹ് കോൻസാ പേട് ഹേ, ഇതെന്ത് മരമാണ്? ഉത്തർ, പീപ്പൽ, അരയാൽ വൃക്ഷമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, പീപ്പൽ കാ പേട് കിസ് കാവുമേം ഹേ, ഈ അരയാൽ വൃക്ഷം ഏത് ഗ്രാമത്തിലാണെന്നാണ് പറഞ്ഞത്? ഉത്തർ, ഉദിനൂർ ഗാവുമേം, ആ ഉദിനൂർ ഗ്രാമത്തിലാണ്. പീപ്പൽ കോ കിസിനെ ലഗായ, ആരാണ് ഈ പീപ്പൽ ദാദിയെ നട്ടത്? ഉത്തർ, കിസി ഭലേ ആത്മി, ഏതോ ഒരു നല്ല മനുഷ്യനാണ്. കിസ് മഹീനേ മേം ലഗായ, ഏത് മാസത്തിലാണ് നട്ടത്? ഉത്തർ, അഗസ്ത് മേം, ഓഗസ്റ്റ് മാസത്തിലാണ് നട്ടത്. ബച്ചേ ക്യാ കറിഹേ ഹൈം, കുട്ടികൾ ഇവിടെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ആ പീപ്പൽ ദാദിക്കോ സജാരഹേ ഹൈം, പീപ്പൽ ദാദിയെ എന്ത് ചെയ്യാണ്, അണിയിച്ചൊരുക്കുകയാണ്. കിസ്കാ ജന്മദിൻ ഹേ, ആരുടെ ജന്മദിനമാണിവിടെ? ഉത്തർ, പീപ്പൽ ദാദിക്ക, അരയാൽ മുത്തശ്ശിയുടെ ജന്മദിനം. പീപ്പൽ കാ ജന്മദിൻ കബു മനാത്താ ഹേ, പീപ്പൽ ദാദിയുടെ ജന്മദിനം എന്നാണ് ആഘോഷിക്കാറ്? ഏക് അഗസ്തുക്കോ, ഓഗസ്റ്റ് ഒന്നിന്. ഇനി നമുക്ക് അടുത്ത പേജില് പീപ്പലിനെ അപ്പനെ ബാരേമേം ബതായ, ആ ആര് അരയാല് തൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു അല്ലേ. ആപ്പുബി, നിങ്ങൾ എന്ത് ചെയ്യണം, അപ്പനെ ബാരേമേം ബതായേ, നിങ്ങളെക്കുറിച്ച് പറയണം. എങ്ങനെ പറയും, എന്തൊക്കെയാ പറയണ്ടേന്ന് അവിടെ കൊടുത്തിട്ടുള്ളത്? ആപ്കാ നാം ക്യാ ഹേ, നിങ്ങൾ നിങ്ങളുടെ പേരെന്താണെന്ന് എഴുതണം. ആയു കിത്തനി ഹേ, വയസ്സെത്രയാണെന്ന് എഴുതണം. കഹാം രഹത്തേ ഹേ, നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നതെന്ന് എഴുതണം. കിസ്കേ സാത്ത് രഹത്തേ ഹേം, നിങ്ങൾ ആരുടെ കൂടെ താമസിക്കുന്നു എന്നെഴുതണം. മിത്ര കോൻ കോൻ ഹേം, നിങ്ങളുടെ കൂട്ടുകാർ ആരെല്ലാമാണെന്ന് എഴുതണം. അന്നേരം ആ ഇവിടെ തന്നിരിക്കുന്ന ആ ബോക്സിൽ നിങ്ങൾ നിങ്ങളെക്കുറിച്ചാണ് എഴുതേണ്ടത്. പഠിക്കുന്ന അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന ഓരോ കുട്ടികളും അവരെക്കുറിച്ചാണ് നിങ്ങളുടെ കഥയാണ് ഇവിടെ എഴുതേണ്ടത്.
നമുക്ക് ഏതെങ്കിലും ഒരു കുട്ടിയുടെ പേര് വെച്ച് എങ്ങനെ എഴുതുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. മേരാ നാം ആതിരാഹേ, എൻ്റെ പേര് ആതിരയാകുന്നു. മേം ഗ്യാരഹ് സാൽ കി ലഡ്കി ഹും, ഞാൻ 11 വയസ്സുള്ള പെൺകുട്ടിയാണ്. മേം കൊല്ലം മേ രഹ്തി ഹും, ഞാൻ കൊല്ലം എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. മേം മാതാജി പിതാജി അവർ ഭായിക്ക് സാത്ത് രഹ്തി ഹും, ഞാൻ അച്ഛനോടും അമ്മയോടും സഹോദരനോടും ഒപ്പം താമസിക്കുന്നു. അപ്പു മനു ഫിദ റാണി ആദി മേരെ മിത്രഹൈം, അപ്പു മനു ഫിദ റാണി ഇവരൊക്കെ എൻ്റെ സുഹൃത്തുക്കളാണ് എന്ന് പറഞ്ഞ് ഞാനിവിടെ ഒരു കുട്ടിയെക്കുറിച്ച് എഴുതുന്നത് നിങ്ങൾക്ക് പറഞ്ഞു. അപ്പം നിങ്ങൾ സ്വയം നിങ്ങളുടെ പേരും നിങ്ങളുടെ കൂട്ടുകാരൊക്കെ വെച്ച് ഇതുപോലെ എഴുതിക്കൊള്ളുക. പീപ്പൽ ദാദിക്ക് ജന്മദിന്മേം ഉദിനൂർ ഗാവുമേം സാബ് കാഹിം ഉത്സവ കാ ധൂംധാം ഹേ. ആ പീപ്പൽ ദാദിയുടെ ജന്മദിനത്തിൽ ഉദിനൂർ ഗ്രാമത്തിലെങ്ങും ഉത്സവ ആഘോഷമാണ്. എന്തൊക്കെയാ? രംഗ് ബിരംഗെ ഗുബ്ബാരെ, പല വർണ്ണങ്ങളിലുള്ള ബലൂണുകൾ, തോരൻ തോരണങ്ങൾ, ആദിസെ മൈദാൻ സജായാഹേ, ആളുകളെല്ലാം പലവിധത്തിലുള്ള തോരണങ്ങളും പിന്നെ അതുപോലെ തന്നെ ബലൂണുകളും ഒക്കെ കൊണ്ട് പീപ്പൽ ദാദി ആ പ്രദേശമൊക്കെ അലങ്കരിച്ചിരിക്കുകയാണ്. പോസ്റ്റർ ബി ലഗായാഹെ, അവിടെ ഒരു പോസ്റ്റർ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം ആ പോസ്റ്ററിൽ എന്താണെന്ന്. നോക്കിക്കേ എങ്ങനെയാണ് പോസ്റ്റർ നിർമ്മിക്കുക എന്നാണ് നമ്മൾ അടുത്തതായി പഠിക്കുന്ന ഒരു ആക്ടിവിറ്റി. പീപ്പൽ ദാദി കാ ജന്മദിന സമാരോഹ്, നോക്കിക്കേ ഇവിടെ നമ്മുടെ പീപ്പൽ ദാദിയുടെ ജന്മദിനത്തെക്കുറിച്ചൊരു പോസ്റ്ററാണ് തന്നിട്ടുള്ളത്. പീപ്പൽ ദാദിയുടെ ജന്മദിന ആഘോഷം, സമാരോഹ് എന്ന് പറഞ്ഞാൽ ആഘോഷം. ഏക് അഗസ്ത് ശുക്രവാർ, ഓഗസ്റ്റ് 1 ശുക്രവാർ. ശുക്രവാർ എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച. നമ്മൾ ദിവസങ്ങളുടെ പേരുകളൊക്കെ പഠിക്കേണ്ടതായിട്ടുണ്ട്. സുബഹ് 9 ബജെ, രാവിലെ 9 മണി. ഉദിനൂർ മൈതാൻമേം, ആ ഉദിനൂർ മൈതാനത്ത് സബ്കാ സ്വാഗത്, ഏവർക്കും സ്വാഗതം. തൊട്ടടുത്ത പേജിൽ ഒരു പോസ്റ്റർ തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ചിത്രം നോക്കൂ. സ്വതന്ത്രതാദിൻ സമാരോഹ് കേലിയെ പോസ്റ്റർ ബനായേം, സ്വാതന്ത്ര്യദിനം അല്ലേ, സ്വതന്ത്രതാദിൻ എന്ന നമ്മുടെ ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനത്തെക്കുറിച്ച് നിങ്ങളോടൊരു പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞത്. അപ്പം നമുക്ക് ഈ മോഡലിൽ തയ്യാറാക്കുകയാണെങ്കിൽ നമുക്ക് കൊടുക്കാം സ്വതന്ത്രതാദിൻ സമാരോഹ്, സ്വാതന്ത്ര്യദിന ആഘോഷം, 15 അഗസ്ത് ഓഗസ്റ്റ് 15 ശനിവാർ, ഓഗസ്റ്റ് 15 ശനിയാഴ്ച, സുബഹ് 10 ബജെ, രാവിലെ 10 മണി, കൊല്ലം പോലീസ് മൈതാൻമേ, കൊല്ലം പോലീസ് മൈതാനത്ത് സബ്കാ സ്വാഗത്, ഏവർക്കും സ്വാഗതം. ഇങ്ങനെ ഏത് രീതിയിൽ പോസ്റ്റർ തയ്യാറാക്കാൻ പറഞ്ഞാലും വേറെ ക്വസ്റ്റ്യൻ ഒക്കെ വന്നാലും ഇതുപോലെ ദിവസവും ഡേറ്റും ഒക്കെ വെച്ച് തന്നിരിക്കുന്ന വിഷയത്തെ ഹെഡിങ് കൊടുത്തുകൊണ്ട് നമുക്ക് പോസ്റ്റർ തയ്യാറാക്കാൻ പറ്റും. ഇവിടെ താഴെ ബോക്സിൽ കൊടുത്തിരിക്കുന്നുണ്ടോ സ്വതന്ത്രതാ ദിൻ സംബന്ധി ശീർഷകഹെ, നിങ്ങൾ എഴുതുന്ന പോസ്റ്ററിന് സ്വാതന്ത്ര്യദിനത്തെ സംബന്ധിക്കുന്ന ഹെഡിങ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ താരിഖ് ഔർ സ്ഥാൻ, ഡേറ്റ്, താരിഖ് എന്ന് പറഞ്ഞാൽ ഡേറ്റ്, സ്ഥാൻ എന്ന് പറഞ്ഞാൽ സ്ഥലം, താരിഖും ഡലവും ഉണ്ടായിരിക്കണം. ഉചിത് ചിത്ര ഗീഞ്ചാഹെ, നിങ്ങൾക്ക് അതിന് ചേരുന്ന ചിത്രം വരയ്ക്കാം. ആകർഷകപനായ, നല്ല ഭംഗിയുള്ള കളറൊക്കെ കൊടുത്ത് ആകർഷകമാക്കാം. ഇനി നമ്മുടെ സ്കൂളിലെ വേറെ ഏതൊക്കെ അവസരത്തിലാണ് ഇതുപോലെ ബാലദിവസ്, ശിശുദിനത്തിനൊക്കെ നമുക്ക് ഇതുപോലെയുള്ള പ്രോഗ്രാമുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെയൊക്കെ വെച്ചുകൊണ്ട് നിങ്ങൾ പോസ്റ്റർ തയ്യാറാക്കുക. അപ്പോൾ ഈ പാഠഭാഗം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് ഈ യൂണിറ്റിലെ ദിലേര എന്ന പാഠവുമായി അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. ധന്യവാദം.